ഇപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിഷേധം നടത്തുന്ന ബി ജെ പി കൗൺസിലർമാരെ സന്ദർശിക്കുകയാണ് തത്സമയത്തിലേക്ക്. മൈക്കിൻ്റെ ഓഡിയോ എടുക്കാം. പി കെ സരീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സരീഷ്, വീട്ടുകാരം അടയ്ക്കുന്നതിലെ അഴിമതിയിൽ പ്രതിഷേധിച്ച തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ പ്രതിഷേധം ഇന്നും തുടരുകയാണ്. കൗൺസിലർമാർക്ക് കുമ്മനം രാജശേഖരൻ അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, തുടർച്ചയായ മൂന്നാം ദിവസമാണ് കൗൺസിൽ ഹാളിൽ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നികുതി കരം വെട്ടിച്ച ഉദ്യോഗസ്ഥർക്ക് എതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല, നഗരസഭാ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നഗരസഭാ കൗൺസിലിലെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രധാനമായും കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നഗരസഭയിൽ ആരൊക്കെയാണ് നികുതി കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്, അത്തരത്തിൽ കുടിശ്ശിക വരുത്തിയ മുഴുവൻ ആളുകളുടെയും പട്ടിക പുറത്തു വിടണം, അവർ ആരൊക്കെയാണ്, വാർഡ് തലത്തിൽ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കണം. ഒപ്പം കൗൺസിലർമാർ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച് നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച് ഓരോ ആളുകളുടെയും ആശങ്ക പരിഹരിക്കാൻ നഗരസഭ മുൻകൈ എടുക്കണം എന്നൊരു ആവശ്യം കൂടി കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വരെ സമരം തുടരും എന്ന് തന്നെയാണ് കൗൺസിലർമാർ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായും സമരങ്ങൾ നടത്തി വരുന്നത്. അത്തരത്തിൽ വരും ദിവസങ്ങളിലും സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ വരും ദിവസങ്ങളിലും തുടർച്ചയായ സമരങ്ങൾ, അതായത് കൗൺസിലിനകത്തും പുറത്തും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കൗൺസിലർമാരെ എത്തുകയും ആ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്ത. ഇനിയും സംസ്ഥാന വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 30 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമാനമായ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിനെ എൽ ഡി എഫും യു ഡി എഫും കൂട്ടുനിൽക്കുന്നു എന്നൊരു ആരോപണം കൂടി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അഴിമതികളെല്ലാം അന്വേഷിക്കണം. അതിനൊരു തുടക്കം മാത്രമാണ് തിരുവനന്തപുരം നഗരസഭയിലെ ഈ കൗൺസിൽ പ്രതിഷേധം എന്നാണ് കൗൺസിലർമാർ പറയുന്നത്. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അഴിമതി നിർബാധം നടന്നു വരുന്നു എന്നുള്ളതിന് ഓരോ ദിവസവും ഓരോ തരം തട്ടിപ്പും വെട്ടിപ്പും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരം നഗരസഭാ കാര്യാലയം കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ അപലപനീയമായ വൻ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും ആർക്കും ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ പറ്റുന്നതല്ല. ഇവിടുത്തെ നികുതിദായകർ നൽകിക്കൊണ്ടിരിക്കുന്ന പണം അത് വാങ്ങി അതെല്ലാം കീശയിലാക്കി സ്വന്തമാക്കി വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്ന വലിയ ഒരു കോക്കസ് തന്നെ, ഒരു ഉപജാപക വൃന്ദം ഇന്ന് തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. മേയറുടെയും അതുപോലെ ഭരണാധികാരികളുടെയും എല്ലാവരുടെയും ഒത്താശയോടുകൂടിയാണ് ഈ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നഗരസഭയിൽ നികുതിദായകർ നൽകിക്കൊണ്ടിരിക്കുന്ന, ഇവിടുത്തെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നികുതി പണം അതിവിടെ എത്തുന്നില്ല, ഇടയ്ക്ക് നിന്ന് ചില ഉദ്യോഗസ്ഥന്മാർ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ
അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാതൃക കാട്ടേണ്ടവരല്ലേ? ഇവരെല്ലാം പൊതുജന സേവകരാണ്. മേയറും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ഇവിടെ നഗരസഭയുടെ ഭരണചക്രം തിരിക്കുന്നവരാണ്. അവർക്ക് ജനങ്ങളോടൊരു ബാധ്യതയില്ല. ജനങ്ങളുടെ പണം വാങ്ങി തിരുവനന്തപുരം നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാരെ സന്ദർശിച്ച ശേഷം കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.